വിശുദ്ധ നഗരം ജെറുസലേ ഉണർന്നു പാടുകയാ. വിശുദ്ധ ബലിയിൽ വിരുന്നൊരുക്കാൻ നാഥനണയുകയാ. വിശുദ്ധ നഗരം ജെറുസലേ ഉണർന്നു പാടുകയാ. വിശുദ്ധ ബലിയിൽ വിരുന്നൊരുക്കാൻ നാഥനണയുകയാ. നഗരം ജെറുസലേ ഉണർന്നു പാടുകയാ. വിശുദ്ധ ബലിയിൽ വിരുന്നൊരുക്കാൻ നാഥനണയുകയാ. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി ആദിമുതൽ എന്നേക്കും ആമീൻ. പ്രഭാഷകൻ 13 അധ്യായം. വ്യാജ സുഹൃത്തുക്കൾ. കീഴ്ത്തൊട്ടാൽ കറ പറ്റും. അഹങ്കാരിയോടടുക്കുന്നവൻ അവനെ പോലെയാകും. ശക്തിക്കതീതമായ ഭാരം എടുക്കരുത്. നിന്നേക്കാൾ ശക്തനും ധനികനുമായ ഒരുവനുമായി ഇടപഴകരുത്. മൺകലത്തിന് ഇരുമ്പ് പാത്രവുമായി ഒത്തുപോകാൻ കഴിയുമോ? മൺകലം അതിൽ തട്ടി തകരുകയില്ലേ? ധനവാൻ ദ്രോഹിക്കുക മാത്രമല്ല നിന്ദിക്കുക കൂടി ചെയ്യുന്നു. പാവപ്പെട്ടവൻ ദ്രോഹം സഹിച്ചാൽ പോരാ, ക്ഷമായാചനവും ചെയ്യണം. നിന്നെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് കണ്ടാൽ ധനവാൻ നിന്നെ ചൂഷണം ചെയ്യും. എന്നാൽ നിനക്ക് ആവശ്യം വന്നാൽ അവൻ നിന്നെ പരിത്യജിക്കും. നിനക്ക് വകയുണ്ടെങ്കിൽ അവൻ നിന്നോടുകൂടെ കാണും. കൂസലില്ലാതെ നിന്റെ വിഭവങ്ങൾ ചോർത്തിയെടുക്കും. നിന്നെ കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അവൻ നിന്നെ വഞ്ചിക്കും. അവൻ നിന്നെ നോക്കി പുഞ്ചിരിച്ച് അവൻ നിന്നെ പ്രതീക്ഷ ഉണർത്തും. കാരുണ്യപൂർവമായ സ്വരത്തിൽ നിനക്കെന്താ ആവശ്യമെന്ന് ചോദിക്കും. സത്കാരം കൊണ്ട് അവൻ നിന്നെ ലജ്ജിപ്പിക്കും. പ്രതിസത്കാരം കൊണ്ട് നീ പൂർണ്ണ ദരിദ്രനാകും. അപ്പോൾ അവൻ നിന്നെ അവഹേളിക്കും. നിന്നെ പുറന്തള്ളുകയും തലവുലക്കി രസിക്കുകയും ചെയ്യും. വഞ്ചിക്കപ്പെടാതിരിക്കാനും പോഷത്തം മൂലം നിന്ദിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക. യഹോവയെ സ്തുതിപ്പീൻ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ അവിടുന്ന് നൽകിയ ഈ ഭാഗ്യത്തെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാനും സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി അങ്ങയെ പാടിപ്പുകഴ്ത്തുവാനും അവിടുന്ന് ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്നിരിക്കുന്ന ഈ നിമിഷത്തിൽ കർത്താവേ, സ്വർഗീയമായ ചൈതന്യം ഞങ്ങളിലേക്ക് ഒഴുകി വരട്ടെ. ഇന്നേ ദിവസം ഞങ്ങൾ ചെയ്തെടുക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ, ഞങ്ങളുടെ കടമകൾ, ഞങ്ങളുടെ നിയോഗങ്ങൾ, ശുശ്രൂഷകൾ ഒക്കെ അവിടുന്ന് അറിയുന്നു. കർത്താവ്, എല്ലാ കാര്യങ്ങളും സ്തോത്രത്തോടുകൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് മറുപടി തരുന്ന ഒരു സത്യേക ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ ബലപ്പെടുത്തുന്നവനായ സർവശക്തനായ ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങൾക്ക് നീ വചനം തന്ന് അനുഗ്രഹിച്ചു. അവിടുത്തെ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഹൃത്തുക്കൾ പലതരത്തിലുണ്ട്. വ്യാജ സുഹൃത്തുക്കളും ആത്മാർത്ഥ സുഹൃത്തുക്കളും. സുഹൃത്തുക്കൾ എന്ന ഭാവം നടിക്കുന്ന അവരെ തിരിച്ചറിയണമെന്ന് കർത്താവ് ഇന്ന് പഠിപ്പിച്ചു. ശക്തിക്കതീതമായ ഭാരമെടുക്കരുതെന്നും നിന്നേക്കാൾ ശക്തനും ധനികനുമായ ഒരുവനുമായി ഇടപഴകരുതെന്നും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അഹങ്കാരിയോട് അടുക്കരുത്, അവനെ പോലെയാകും. കർത്താവെ, അഹങ്കാരത്തെ അവിടുന്ന് എത്രമാത്രം വെറുക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ
സമാധാനവും സന്തോഷവും വിനയവും താഴ്മയും ഒക്കെ തന്ന് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വച്ച് കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ സുഹൃത്തുക്കളെ തിരിച്ചറിയണമെന്ന് അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് പ്രയോജനമുള്ളപ്പോൾ ഞങ്ങളെ കൊണ്ട് പ്രയോജനമുള്ളപ്പോൾ ധനവാൻ ഞങ്ങളെ ചൂഷണം ചെയ്യുമെന്നും എന്നാലൊരാവശ്യം വന്നാൽ ഞങ്ങളെ പരിത്യജിക്കുമെന്നും വചനം ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ ഞങ്ങൾ ഈ ധനവാന്റെ സ്ഥാനത്ത് ഈ വ്യാജ സുഹൃത്തിൻ്റെ സ്ഥാനത്ത് ഞങ്ങൾക്ക് സാത്താനെ നെഗറ്റീവ് ചിന്തകളെ കർത്താവേ ഞങ്ങൾക്ക് നീ കാണിച്ചു തരുന്നു. പല പ്രലോഭനങ്ങളുമായി സാത്താൻ ഞങ്ങളുടെ നേരെ വരുമ്പോൾ ഒരു വ്യാജ സുഹൃത്ത് എന്ന പോലെ പ്രലോഭനങ്ങളുമായി ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ദൈവമേ അതിനെ തിരിച്ചറിയുവാനുള്ള ജ്ഞാനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഞ്ചിക്കുവാനായി പുഞ്ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആ സാത്താന്യ ശക്തിയെ തിരിച്ചറിയുവാനുള്ള കൃപ തന്ന് ഇന്ന് ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിനക്ക് എന്താവശ്യമെന്ന് ചോദിച്ചുകൊണ്ട് കരുണാപൂർവമായ സ്വരത്തിൽ ഞങ്ങളുടെ നേരെ പ്രലോഭനങ്ങളുമായി സാത്താന്റെ ശക്തികൾ കടന്നു വരുമ്പോൾ കർത്താവേ നിന്റെ കൃപയുടെ ചിറകിനാൽ ഞങ്ങളെ നീ മറച്ചു കൊള്ളണമേ. സ്വർഗത്തിലെ ദൂത് ഗ്രഹിക്കുവാൻ അവിടുത്തെ വചനം ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി വേണം ഞങ്ങൾ ജീവിക്കണമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളെ സൃഷ്ടിച്ചവനായ ഞങ്ങളെ പരിപാലിക്കുന്നവനായ ദൈവം ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന സർവശക്തനായ ദൈവം ഞങ്ങളെ മറുപോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് ഇന്നേ ദിവസം ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ അവിടുന്ന് തിരിച്ചറിയുന്നു. കർത്താവ് എല്ലാ ആവശ്യങ്ങളെയും സ്തോത്രത്തോടുകൂടി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനേകം മക്കള് പല പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് കടന്നു വന്നിരിക്കുന്നു. ദൈവമേ അവരെ ഓരോരുത്തരെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സ്തോത്രത്തോടുകൂടി സമർപ്പിക്കുന്നു. കർത്താവരുടെ ആവശ്യങ്ങളുടെ മേലെ പ്രവർത്തിക്കുവാൻ അവിടുന്ന് മതിയായവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൻ്റെ ഒരു കാര്യവും അസാധ്യമല്ല, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വചനം വെളിപ്പെടുത്തുന്നു. കർത്താവേ സ്വർഗീയ ചിന്തകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങൾക്ക് കടന്നു പോകുവാനുള്ള വഴി ഇന്ന് അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടാൻ പോകുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങൾക്ക് യഥാർത്ഥ സുഹൃത്തിനെയും സുഹൃത്തിനെയും തിരിച്ചറിയുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നേ ദിവസം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യം സംസാരിക്കുന്ന സ്നേഹിക്കുന്ന യഥാർത്ഥ സുഹൃത്തിനെ ദൈവത്തിൻ്റെ വഴികാട്ടിയായ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇന്നേ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഞങ്ങൾ ഉയർത്തുമ്പോൾ ദൈവമേ ഞങ്ങളുടെ കണ്ണിൽ എപ്പോഴും സന്തോഷം നിറയ്ക്കുന്ന സമാധാനം നിറയ്ക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എന്നാൽ അവിടുത്തെ ഞങ്ങളോടുള്ള കൃപയ്ക്ക് ഒരു കരുണയ്ക്കോ ഒരു മാറ്റവും സംഭവിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ അനുഭവങ്ങൾക്കായിട്ടും നന്ദി പറയുന്നു. ദൈവമഹത്വം അങ്ങയ്ക്ക്, മാനം അങ്ങയ്ക്ക്, വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാണമേ. ആമീൻ.